സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ പ്രിയക ദൈവത്തിന്റെ സ്തുതി അത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് ഒരു ബാധ്യതയില്ലേ? ഒരു പുസ്തകത്തിൽ രണ്ട് ദമ്പതികളെ കുറിച്ച് വായിക്കുവാനിടയായി. അവരുടെ പേര് ബില്ലെന്നും കോണി എന്നുമാണ്. മക്കളില്ലാത്ത ദമ്പതിമാരായിരുന്നു ബില്ലും കോണിയും. ബിൽ റിട്ടയർ ചെയ്തപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ ഇടയ്ക്കിടെ ഉല്ലാസ യാത്രകൾ ചെയ്ത് അവർ സമയം ചെലവഴിച്ചു. എന്നാൽ അവരുടെ ഉല്ലാസ യാത്രകൾ അധികം നീണ്ടു നിന്നില്ല. അപ്രതീക്ഷിതമായി കോണി ക്യാൻസർ രോഗത്തിന് അടിമയായി. ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ ലഭിച്ചിട്ടും ക്യാൻസറിനെതിരായ പോരാട്ടത്തിൽ കോണി പരാജയപ്പെട്ടുപോയി. കോണിയുടെ ആയുസ് അധികം നാൾ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ബിൽ കോണി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മരണാസരായ ക്യാൻസർ രോഗികൾക്കുള്ള പ്രത്യേക പരിചരണം ലഭിക്കുന്ന ഹോസ്പീസ് വാർഡിൽ ആയിരുന്നു കോണി എത്തിച്ചത്. ആ വാർഡിൽ എത്തിയപ്പോഴും കോണി ജീവിക്കുവാനുള്ളതായ ആഗ്രഹം നഷ്ടമാകാതെ ആണ് സമയം ചെലവഴിച്ചത്. ബോബി എന്ന ഒരു നേഴ്സ് കോണിയുടെ പരിചരണത്തിന് നിയോഗിക്കപ്പെട്ടു. കോണിയെ കാണാൻ ബിൽ ഹോസ്പിറ്റലിൽ മിക്കവാറും വന്നിരുന്നുവെങ്കിലും കോണിയോട് സ്നേഹപൂർവ്വം സംസാരിക്കുവാനോ പെരുമാറുവാനോ ശ്രദ്ധിച്ചിരുന്നില്ല. 32 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയ്ക്ക് അവർ സ്നേഹപൂർവ്വം സംസാരിച്ചത് അപൂർവമായിട്ടായിരുന്നു. ബോബി എന്ന നേഴ്സിന്റെ മുമ്പിൽ ഹൃദയം തുറന്നപ്പോൾ കോണി പറയുകയാണ്, ബിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരിക്കൽ പോലും ബിൽ പറഞ്ഞിട്ടില്ല. കോണിയുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ സന്തോഷകരമാക്കുവാൻ ബോബി എന്ന ആ നേഴ്സ് ശ്രമിച്ചു. എന്നാൽ ബോബിയുടെ പരിചരണത്തെക്കാൾ കോണി ആഗ്രഹിച്ചത് തന്റെ ഭർത്താവിൽ നിന്നുള്ളതായ സ്നേഹവും പരിചരണവുമായിരുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ ബോബി ബില്ലുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചു. ബില്ലിനോട് ബോബി ചോദിച്ചു, ബിൽ, താങ്കൾ കോണിയെ അഗാധമായി സ്നേഹിക്കുന്നതായി കോണിയോട് പറയാറുണ്ടോ? അപ്പോൾ ഒരു തുറിച്ചു നോട്ടത്തോടുകൂടി ബിൽ പറയുകയാണ്, അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ കോണിയെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് അവൾക്കറിയാം. പക്ഷേ ബോബി പറഞ്ഞു, അക്കാര്യം സംബന്ധിച്ച് എനിക്കത്ര തിരസ്യൊന്നുമില്ല. ഏതായാലും ബില്ലിന്റെ സ്നേഹപൂർവമായ വാക്ക് കേൾക്കുവാൻ കോണി കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. പിന്നീട് ബോബി കോണിയുടെ മുറിയിൽ കടന്നു ചെല്ലുമ്പോൾ ബിൽ കോണിയുടെ കരം ഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ കോണി മരിച്ചുപോയി. ആ സമയം ബോബി സമീപത്തുണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് ബോബിയെ കണ്ടപ്പോൾ ബിൽ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബോബി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഏറെ ചിന്തിച്ചു. അതിന്റെ ഫലമായി ഇന്ന് രാവിലെ ഞാൻ കോണിയുമായി ഹൃദയം തുറന്ന് സംസാരിച്ചു. കോണിയെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കോണിയെ ഭാര്യയായി ലഭിച്ചത് വലിയ ദൈവാനുഗ്രഹമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കോണി വേദന മറന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അധികം താമസിയാതെ കോണി അന്ത്യശ്വാസം വലിച്ചു. പ്രിയമുള്ളവരെ, ബില്ലിന് കോണിയോട് ഹൃദയപൂർവ്വമായ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ബിൽ ആ സ്നേഹം തന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. ഭാര്യയോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ബില്ലിന് അറിയില്ലായിരുന്നു. അതുപോലെ ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതായ ആവശ്യകതയും ബില്ലിന് തോന്നിയതുമില്ല. തന്റെ സ്നേഹം കോണി മനസ്സിലാക്കിക്കൊള്ളുമെന്നോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ചിന്ത. ഹൃദയത്തിൽ ഒളിച്ചു വെക്കേണ്ടതല്ല സ്നേഹം. നമുക്ക് മറ്റുള്ളവരോടുള്ളതായ സ്നേഹവും അതുപോലെ തന്നെ വാക്കുകളുമെല്ലാം നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടമാക്കിയേ മതിയാകും. പക്ഷെ പുറമേയുള്ള സ്നേഹപ്രകടനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകമല്ല നമ്മുടെ. തന്മൂലം ഭാര്യാഭർത്താക്കന്മാർ പോലും സ്നേഹം പ്രകടിപ്പിക്കുവാൻ വിമുഖത കാണിക്കുന്ന ഒരനുഭവമാണ്. മാതാപിതാക്കളുടെ പ്രായമായ മക്കളോട് ഒരിക്കൽ പോലും പുഞ്ചിരിക്കാതെ സംസാരിക്കുന്നു. മക്കളാകട്ടെ മാതാപിതാക്കളോട് അകന്നു മാത്രം സംസാരിക്കുന്നു. ഇതിന്റെയൊക്കെ ഫലമായി ജീവിതത്തിൽ നമുക്കൊക്കെ ന്യായമായി അനുഭവിക്കാവുന്ന സന്തോഷം മുഴുവനും നാം വെറുതെ നഷ്ടമാക്കി കളയുകയാണ്. പലപ്പോഴും മരണം വഴി നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടമാകുമ്പോഴാണ് അവർക്ക് കൊടുക്കാമായിരുന്ന സന്തോഷം നാം കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയത്തിലുള്ള സ്നേഹം അവിടെ പൂഴ്ത്തിവെക്കുന്ന രീതി നമുക്ക് അവസാനിപ്പിക്കാം. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ സ്നേഹം ഹൃദയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം. അപ്പോൾ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം 10 മടങ്ങ് സന്തോഷമുള്ളതായി തീരും. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവസ്നേഹത്തിൽ നിറയുവാനും
ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ദൈവം നമ്മെ ഓർമ്മപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.